നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ഒക്ടോബർ 21 ലോക അയഡിൻ ദിനമാണ്. മറ്റു ചില വിശേഷങ്ങൾ കൂടി നാളത്തെ ദിവസത്തിനുണ്ട്. നമുക്ക് ദിനവിശേഷങ്ങളിലേക്ക് പോകാം. നാളെ ഒക്ടോബർ 21 വേൾഡ് അയഡിൻ ഡേ, ലോക അയഡിൻ ദിനമാണ്. പോലീസ് അനുസ്മരണ ദിനമാണ്. ആസാദ് ഹിന്ദ് ദിനമാണ്. ഇഴജന്തു ബോധവൽക്കരണ ദിനമാണ്. നോബൽ പ്രസ്ഥാനത്തിൻ്റെ കാരണക്കാരനായ ആൽഫ്രഡ് നോബൽ ജന്മദിനമാണ്. കർണാടക സംഗീത ചക്രവർത്തി മുത്തുസ്വാമി ദീക്ഷിതർ ചരമദിനമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ദിവസം. കവി എ അയ്യപ്പൻ ചരമദിനം. ഒക്ടോബർ 21 ലോക അയഡിൻ കുറവുള്ള ദിനം. മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ അയഡിൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അവബോധം പകരുന്നു. ഗ്ലോബൽ അയഡിൻ ഡിഫിഷ്യൻസി ഡിസോർഡേഴ്സ് പ്രിവെൻഷൻ ഡേ എന്നും ഈ ദിനം അറിയപ്പെടുന്നു. തൈറോയ്ഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് ആവശ്യമായ ധാതുവാണ് അയഡിൻ. ഹൃദയമിടിപ്പ്, ഉപാപചയം, ശരീരതാപനില, പേശികളുടെ സങ്കോചനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ ഹോർമോണുകൾ ഒരു പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഹോർമോണുകൾ മരിക്കുന്ന കോശങ്ങളുടെ മാറ്റത്തിൻ്റെ തോതും നിയന്ത്രിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ അയഡിൻ ലഭിക്കാതെ വരുമ്പോൾ ഈ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കപ്പെടുന്നു. കുറഞ്ഞ അയഡിൻ്റെ അളവ് ഇനി പറയുന്നതിലേക്ക് നയിക്കുന്നു. കഴുത്തിൽ വീക്കം, അപ്രതീക്ഷിതമായ ശരീരഭാരം, ക്ഷീണവും പേശി ബലഹീനതയും, മുടികൊഴിച്ചിൽ, ഉണങ്ങിയ തൊലി, പഠിക്കുന്നതിന് പ്രശ്നം, ക്രമരഹിതമായ കാലയളവുകൾ. ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം ലോകജനസംഖ്യയുടെ 1/3 പേർക്കും അയഡിൻ്റെ കുറവുണ്ട്. ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിലെ അയഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. കോട്, ട്യൂണ, ചെമ്മീൻ, കടൽപ്പായൽ തുടങ്ങിയ മത്സ്യങ്ങളിൽ അയഡിൻ കൂടുതലാണ്. പാൽ ഉൽപ്പന്നങ്ങളായ തൈര്, പാൽ, ചീസ് എന്നിവയും അയഡിൻ്റെ നല്ല ഉറവിടങ്ങളാണ്. അയഡിൻ്റെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ ഒന്നാണ് അയഡൈസ്ഡ് ഉപ്പ്. മുതിർന്നവർക്ക് പ്രതിദിനം 150 mcg അയഡിൻ നൽകണം. ഗർഭിണികൾക്ക് 220 mcg. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും കാനഡയിലെയും ഭൂരിഭാഗം ആളുകൾക്കും ആവശ്യത്തിന് അയഡിൻ ലഭിക്കുന്നുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള 2 ബില്യൺ ആളുകൾ ഇപ്പോഴും അയഡിൻ്റെ കുറവുണ്ട്. പടിഞ്ഞാറൻ പസഫിക്, തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ അയഡിൻ്റെ കുറവ് ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു. 1990 കുട്ടികൾക്കായുള്ള ലോക ഉച്ചകോടിയിൽ ലോക നേതാക്കൾ 2000 അയഡിൻ്റെ കുറവ് ഇല്ലാതാക്കാൻ ഒരു ലക്ഷ്യം വെച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ അയഡിൻ കുറവുള്ള വൈകല്യങ്ങൾ തടയുന്നതിനുള്ള ദേശീയ ദിനം ആരംഭിച്ചു. കൂടാതെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ചേരുകയും അതിനെ ലോക അയഡിൻ കുറവുള്ള ദിനമെന്ന് വിളിക്കുകയും ചെയ്തു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായൊരു മൈക്രോ ന്യൂട്രിയൻ്റാണ് അയഡിൻ. ചരിത്രരേഖകൾ അനുസരിച്ച് ഏകദേശം 3600 BC മുതലുള്ള ആദ്യകാല ചൈനീസ് മെഡിക്കൽ ഗ്രന്ഥങ്ങൾ കടൽപ്പായൽ, ചുട്ടുപഴുത്ത കടൽ സ്പോഞ്ച് എന്നിവയുടെ ഉപഭോഗത്തെ തുടർന്ന് ഗോയിറ്ററിന്റെ വലിപ്പം കുറഞ്ഞതായി രേഖപ്പെടുത്തുന്നത് ആദ്യമായി രേഖപ്പെടുത്തി. അയഡിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഈ മരുന്നുകൾ വിജയകരമായി തുടർന്നു. അവരുടെ ഉപയോഗം ലോകമെമ്പാടും നിലനിന്നിരുന്നു. ഹിപ്പോക്രാറ്റസ്, ഗാലൻ, റോജൻ എന്നിവരുടെ കൃതികളിൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ സാക്ഷ്യപ്പെടുത്തി. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ യാദൃച്ഛികമായാണ് അയഡിൻ്റെ കണ്ടെത്തൽ സംഭവിച്ചത്. 1811 വെടിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനായി സോഡിയം ലവണങ്ങൾ വേർതിരിച്ചെടുക്കുമ്പോൾ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ബെർണാർഡ് കോട്ടോയിസ് സൾഫ്യൂരിക് ആസിഡ് പുരട്ടിയ കടൽപ്പായൽ ചാരത്തിൽ നിന്ന് അസാധാരണമായ പർപ്പിൾ നീരാവി ഉയരുന്നത് കണ്ടു. ഗ്യാസ്പാർഡ് അഡോൾഫ് ചാറ്റിൻ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജനസംഖ്യ അയഡിൻ കമ്മി എന്ന ആശയം ആദ്യമായി 1852 നിർദ്ദേശിക്കപ്പെട്ട എൻഡമിക് ഗോയിറ്ററിന്റെ കാരണമെന്ന ആശയം പ്രസിദ്ധീകരിച്ചത്. ഇത് 1896 യൂജൻ ബൗമാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഓട്ടോ പ്രദർശന വാർത്തകളിലേക്ക് പോകാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ്ട്രസ് രാജിവെച്ചു. ആയുധ വ്യാപനം തടയാതെ ലോകസമാധാനം ഉണ്ടാവില്ലെന്ന് കുവൈറ്റ്. ജനങ്ങളെ ശ്വസിക്കാൻ അനുവദിക്കും, മധുരപലഹാരങ്ങൾക്കായി പണം ചെലവഴിക്കും. പടക്കങ്ങൾ വിലക്കിയ ഉത്തരവിനെതിരെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. തരൂരിനെ അഭിനന്ദിച്ചു സോണിയ, വിളിച്ചു വരുത്തി ചർച്ച നടത്തി.
ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റാകാൻ സാധ്യത. ലൈംഗിക പീഡന കേസിൽ സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് അയൽപ്പക്ക വാർത്തകളാണ്. അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടുവട്ടം വാർത്ത ഞങ്ങൾ ചില പങ്ക്തികൾ ചേർത്ത് പുതുക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കുറെ കൂടി വ്യത്യസ്തമായ വാർത്തകൾ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഒപ്പം ഇത് പലതും നിങ്ങളുടെയൊക്കെ വിമർശനം കൊണ്ടും നിങ്ങളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചുമാണ് ഞങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുവട്ടം വാർത്തയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജ് കൃത്യമായിട്ടും നിങ്ങൾ സന്ദർശിക്കണം. നിങ്ങൾ ആ പേജ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കണം. അത് മറ്റേ സുഹൃത്തുക്കളെ കൂടി അറിയിക്കണം. ഒപ്പം നാട്ടുവട്ടം വാർത്തകൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബ് ഞങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അത് കാണാതെ ആ ലിങ്കിൽ തന്നെ കയറി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ വാർത്ത നടന്നുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുള്ളത് ചുമന്ന അക്ഷരത്തിലാണെങ്കിൽ അതിലേക്ക് വിരലമർത്തി അതപ്പോൾ നിറം മാറുകയും സബ്സ്ക്രൈബ്ഡ് എന്നാവുകയും ചെയ്യും. വലതുവശത്തുള്ള ഒരു ബെല്ലിൻ്റെ ഓപ്ഷൻ അന്നേരം വരും. ആ ബെൽ ബട്ടണിലേക്ക് അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ മുകളിലുള്ള ഓൾ ഓപ്ഷനിലേക്ക് വിരലമർത്തുക. വാർത്ത നിങ്ങൾക്ക് ഓരോ ദിവസവും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞങ്ങളുടെ മറ്റു രണ്ട് ചാനലുകളായ ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നമ്മൾ അയൽപ്പക്ക വാർത്തകളിലേക്ക് പോവുകയാണ്. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന തലമുറ തിരികെ കൊണ്ടുവരണം. KB മുരളീകൃഷ്ണൻ, ഇളമ്പുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ ആംബുലൻസ്. ബാലമിത്ര UPGS പുനക്കുന്നൂരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കളരിയിലേക്ക് വന്ന ആംബുലൻസ് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയ വഴി നമുക്കൊന്ന് നോക്കാം. സമ്മാനം നേടി ചാക്യാർ മിഴി. അറിയിപ്പ്. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചിരുന്ന തലമുറ തിരികെ കൊണ്ടുവരണമെന്ന് KB മുരളീകൃഷ്ണൻ. കഴിഞ്ഞ തലമുറ സമൂഹത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് തന്റെ കൂടി ചുമതലയാണെന്ന് ബോധ്യപ്പെട്ട് അതിനായി ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിച്ചവരായിരുന്നു. ഇന്നത്തെ തലമുറ തന്നിലേക്ക് ഒതുങ്ങുകയാണ്. ഇവരെ മടക്കിക്കൊണ്ടുവരാൻ മുതിർന്നവർക്ക് കഴിയണമെന്ന് ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ. ചെറുമൂട് സ്റ്റാർച്ചിമുക്ക് ഗ്രന്ഥകരളി ലൈബ്രറി സ്ഥാപക പ്രവർത്തകരിൽ പ്രധാനികളിൽ ഒരാളായിരുന്ന ടി മാർട്ടിൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി ശിവൻ വേളിക്കാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി ബി മോഹൻചന്ദ്രപിള്ള, ട്രഷറർ ടി യേശുദാസൻ, പി മോഹനൻ, എസ് പ്രേംകുമാർ, ജി ഉണ്ണികൃഷ്ണപിള്ള, വനിതാവേദി കൺവീനർ പ്രസന്ന പിള്ള, ഗിരിജ വിക്രമൻ, തങ്കമണി അമ്മ, എസ് പ്രദീപ് കുമാർ, ഗിരിജ സുരേഷ് എന്നിവർ സംസാരിച്ചു. വലിയൊരു അന്തരം ഈ ചിന്താഗതിയിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കഴിഞ്ഞ തലമുറ സമൂഹമായിട്ട് ഇടപഴകി സമൂഹത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്കും കൂട്ടായും പരിശ്രമിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകൾ. വളരെ കുറച്ചാളുകൾ മാത്രമാണ് അതിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചിരുന്നത്. കൂടുതൽ ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായി. അതുകൊണ്ടാണ് നമ്മുടെ നാടൊക്കെ ഇന്ന് ഈ കാണുന്നത് പോലെ ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇളമ്പുള്ളൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് ലഭിച്ചു. ഇളമ്പുള്ളൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് ലഭിച്ചു. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് രജി കലമ്പിള നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ അധ്യക്ഷത വഹിച്ചു. മുംബൈ ആസ്ഥാനമായ യുണൈറ്റഡ് വേ ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് ആംബുലൻസ് ആരോഗ്യ കേന്ദ്രത്തിന് നൽകിയത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി എം വിജയൻ, ആരോഗ്യസമിതി അധ്യക്ഷ ഗീതാ മുരളീധരൻ, അനിൽകുമാർ, സാം വർഗീസ്, സ്വാതി ശങ്കർ, ബിനുകുമാർ, CM സൈഫുദ്ദീൻ, സെന്റ് വിൻസെന്റ് കോൺവെന്റിലെ സിസ്റ്റർമാരായ സിസ്റ്റർ എലിസബത്ത്, സിസ്റ്റർ സ്നേഹ എന്നിവർ സംസാരിച്ചു. ഇനി ചാക്യാർ മുടിയാണ് വാർത്തകൾ എടുക്കാൻ പോകുമ്പോൾ കാണുന്ന വിചിത്രമായ രസകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ ചാക്യാർ മുടി അന്ധവിശ്വാസ
അനാചാര ദുർമന്ത്രവാദ വിരുദ്ധരുടെ ചെയ്തികളാണ്. നമുക്കതൊന്ന് കാണാം. നമ്മുടെ നാട്ടിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും കോമഡികളാകുന്നത് അപൂർവ കാഴ്ചയൊന്നും അല്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലയടിക്കുന്നത് അന്ധവിശ്വാസ അനാചാര ആഭിചാര വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ്. ഈ പ്രതിഷേധ പടയിൽ ചുവന്ന കൊടിയും ത്രിവർണ പതാകയും കാവിക്കൊടിയും പാറിപ്പറന്ന് ആരവം മുഴക്കുന്നത് കാണാനും കേൾക്കാനും ചാക്യാരുടെ മിഴികൾക്കും കർണങ്ങൾക്കും സുകൃതം. ഇന്നും ചാക്യാർ മിഴി അത്തരമൊരു കാഴ്ചയ്ക്ക് തുറന്നു പിടിക്കേണ്ടതായി വന്നു. അക്കഥ ഇങ്ങനെ. ആധുനിക ആരോഗ്യശാസ്ത്രത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് വേദി. വേദിയിൽ ചുവപ്പൻ പാർട്ടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും പിന്നെ കാവി പാർട്ടിയിലെയും ത്രിവർണ പാർട്ടിയിലെയും ജനപ്രതിനിധികളും. ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്യമായി ജാതി പോലെ പാർട്ടിയും പറഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അവരുടെ പാർട്ടി അവിടെ അപ്രസക്തമായി. ഷെഡിൽ കിടന്നിരുന്ന ആംബുലൻസ് പഞ്ചായത്ത് ഡ്രൈവർ ഉരുട്ടി എത്തിച്ചു. വരവ് തന്നെ ശരിയല്ല. വണ്ടി ഓടിച്ചെത്തിയത് തെക്കു വടക്കായി. അന്ധവിശ്വാസ അഭിചാര അനാചാര പ്രിയർ വിടുമോ? ആംബുലൻസ് ഉടൻ തന്നെ ഐശ്വര്യം ലഭിക്കാനായി കിഴക്കോട്ട് ദർശനത്തിൽ മാറ്റിയിട്ടു. നിമിത്തം നോക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണല്ലോ. ശവപ്പെട്ടിയും ആംബുലൻസും ഐശ്വര്യം നോക്കി കിഴക്കോട്ട് ദർശനം വെക്കുന്നത് ചാക്യാർ മിഴി രോമാഞ്ച കഞ്ചകനാക്കി. ചാക്യാർ മിഴി തേമി. അവിടെയും തീർന്നില്ല അനാചാര വിരുദ്ധം. ആംബുലൻസിന്റെ നാല് വീലിനടിയിലും ചെറുനാരങ്ങ വെച്ചു. വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ നാരങ്ങ ചപ്പി ചളിങ്ങി പോകണമത്രേ. ചില ആചാര വിരുദ്ധരോട് ചാക്യാർ മിഴി ഈ ആഭിചാര വിരുദ്ധ കർമ്മത്തിന്റെ പൊരുൾ തേടി. കിം ഫലം? ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് ആർക്കും അറിയില്ല. ഇവർ വീണ്ടും മുഷ്ടികൾ ചുരുട്ടിയെറിഞ്ഞ് തീപ്പന്തങ്ങൾ വാനിലുയർത്തി അന്ധവിശ്വാസ അനാചാര ആഭിചാര വിരുദ്ധ ജാഥകളും ചോട്ടാ ചോട്ടാ മന്ത്രിവാദിനികളുടെ കേന്ദ്രങ്ങളും തകർക്കട്ടെ. കോർപ്പറേറ്റ് മനുഷ്യദൈവങ്ങളുടെയും ആഭിചാര കേന്ദ്രങ്ങളുടെയും കാവൽക്കാരായി ആജീവനാന്തം തുടരട്ടെ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആഭിചാരങ്ങളും ഇല്ലാത്ത ഒരു കേരളം കാണാൻ കഴിയുമോ? ഈ കപടനാട്യങ്ങൾക്ക് അറുതി വരുമോ? ചാക്യാർ മിഴിയിലേക്ക് ഇരുട്ട് കയറുന്നു. നല്ല നമസ്കാരം. തള്ളമൊഴി കേൾക്കാത്ത പിള്ള നായയുടെ വായിലെ ചേല. മാതാവിനെ അനുസരിക്കാത്തവർക്ക് ക്ലേശവും നാശവും ഉണ്ടാകും. ജന്മിത്തം അവസാനിച്ചു, ജനാധിപത്യം പുലർന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജന്മിത്തത്തിന്റെ കാലഘട്ടങ്ങൾ കൃഷി നശിക്കാൻ കാരണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അന്ന് കൃഷിയുടെ പുരോഗതി പിന്നോട്ടടിച്ചത്? അതിന് ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോവാം. ജന്മിത്തം പോയെങ്കിലും ജന്മിമാരെ പോലെ പെരുമാറുന്നവർ എല്ലാ മേഖലകളിലുമുണ്ട്. അതവരുടെ അല്പത്വം കൊണ്ടാണെന്ന് സമാധാനിക്കുകയേ നിവർത്തിയുള്ളൂ. ജന്മിത്തവും മുതലാളിത്തവും എല്ലാം സാധാരണക്കാരന്റെ വായിൽ മണ്ണിടുന്നതാണ്, കൃഷിയും മറ്റും ഇല്ലാതാക്കുന്നതുമാണ്. ജന്മി സമ്പ്രദായം കാർഷികാഭിവൃദ്ധിയെ തകർത്തത് എന്തുകൊണ്ടായിരിക്കാം? ജന്മി സമ്പ്രദായ പ്രകാരം കൃഷിഭൂമി ജന്മിയുടെ സ്വത്താണ്. അതിൽ കൃഷി ചെയ്യണമെങ്കിൽ കൃഷിക്കാരൻ അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൽ ഒരു ഭാഗം ജന്മിക്ക് പാട്ടമായി നൽകണം. ഈ സമ്പ്രദായം രൂപം കൊണ്ട കാലത്ത് കൃഷി വ്യാപകമാക്കുന്നതിനും അഭിവൃദ്ധിപ്പെടുന്നതിനും ഇത് കാരണമായി. എന്നാൽ കാലം കഴിഞ്ഞതോടെ ജന്മിമാർ കേവലം സുഖലോലുപരായി. കൃഷിയിൽ യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെയായി. കൃഷിക്കാരനുമേലുള്ള പാഠഭാരം വർദ്ധിച്ചു വന്നു. ഭൂമിയില്ലാത്ത കൃഷിക്കാരുടെ എണ്ണം അനുദിനം പെരുകി വന്നതിനാൽ കൂടുതൽ പാട്ടം തരാൻ തയ്യാറുള്ള കൃഷിക്കാരെ കണ്ടുപിടിക്കാൻ ജന്മിമാർക്ക് പ്രയാസമുണ്ടായില്ല. ഈ അസ്ഥിരത മൂലം കൃഷിക്കാരന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് താല്പര്യമില്ലാതെയായി. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ അത് പാട്ടമായി ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കും. കൊടുക്കുന്നതിന് വിസമ്മതിച്ചാൽ ഭൂമി നഷ്ടപ്പെടുക തന്നെ ചെയ്യും. കൂടുതൽ പാട്ടത്തിന് ഭൂമി കൃഷി ചെയ്യാൻ തയ്യാറാവുന്ന ഭൂമിയൊന്നും ഇല്ലാത്ത കൃഷിക്കാരൻ എത്ര വേണമെങ്കിലും നാട്ടിലുണ്ടായിരുന്നു. ജന്മി സമ്പ്രദായം കാർഷിക അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തിയതിന്റെ മുഖ്യ കാരണം ഇതായിരുന്നു. കുട്ടികളിൽ ക്ഷയരോഗ നിർണയം നടത്തുന്നതിന്റെ ഭാഗമായി പുനക്കുന്നൂർ UPGSൽ പ്രതിജ്ഞ നടത്തി. ഇളമ്പളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രധാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഹെഡ്മിസ്ട്രസ് ശ്രീകല, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മായാകുമാരി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹൈഫ, അനിത, അനീഷ് ജോൺ, സരിത എന്നിവർ പങ്കെടുത്തു. കളരിയിലേക്ക് വന്ന ആംബുലൻസ് വഴിതിരിച്ചുവിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ.
ഇളമ്പുള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആംബുലൻസ് സംഭാവനയെ ലഭിച്ചു എന്ന വാർത്തയ്ക്ക് സാധാരണയായി പുതുമയൊന്നുമില്ല. എന്നാൽ തന്റെ സ്ഥാപനത്തിന് നൽകാമെന്ന് സന്നദ്ധ സംഘടന താൽപര്യം കാണിച്ചപ്പോൾ അത് താൻ ജോലി ചെയ്യുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കാനായി പഞ്ചായത്തിന് നൽകണമെന്ന നിർദ്ദേശം വെച്ചും അതിനായി കത്തിടപാടുകൾ നടത്തിയും ഹെൽത്ത് ഇൻസ്പെക്ടറും കളരി പരിശീലകനുമായ ഗോപകുമാർ മാതൃകയായി. അക്കഥ ഇങ്ങനെ. ഇളമ്പുള്ളൂർ പഞ്ചായത്തിലെ കേരളപുരം സെന്റ് വിൻസെന്റ് ഓൾഡ് ഏജ് ഹോമിലെ സിസ്റ്റർ റോസുമായുള്ള ആത്മബന്ധമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. സിസ്റ്റർ റോസ് ബാംഗ്ലൂരുവിലേക്ക് സ്ഥലം മാറിയപ്പോൾ അവിടെയുള്ള സിസ്റ്റർ സലീനയുടെ നടുവിന്റെ ചികിത്സയ്ക്കായി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആനന്ദമയ യോഗ കളരി റിസർച്ച് സെന്റർ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനിലാണ് എത്തിയത്. ചികിത്സാ നാളിൽ നല്ല സുഹൃത്തിലായ സിസ്റ്റർ സലീന ഇന്റർനാഷണൽ ചാരിറ്റബിൾ സംഘടനയായ യുണൈറ്റഡ് വേ ഓഫ് ഇന്ത്യൻ പ്രതിനിധി തോംസണെ പരിചയപ്പെടുത്തി. ആനന്ദമയ കളരിക്ക് ആംബുലൻസ് നൽകാമെന്ന് വാഗ്ദാനം വന്നു. എച്ച് എ ഗോപകുമാർ ഉൾപ്പെടുന്ന പഞ്ചായത്ത് തല ആരോഗ്യ കമ്മിറ്റിയിൽ പലതവണ ആംബുലൻസിന്റെ ആവശ്യകത ചർച്ചയ്ക്കെടുത്തിരുന്നു. തുടർന്ന് തന്റെ സ്ഥാപനത്തിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആംബുലൻസ് ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിന് നൽകണമെന്ന് ഇദ്ദേഹം അപേക്ഷ നൽകുകയും ഡോണർ സംഘടനയുടെ പ്രതിനിധി അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് സന്നദ്ധ സംഘടനയുടെയും കൊല്ലം ചാർജ് ഓഫീസർ അനൂപിന് ആംബുലൻസിന് താക്കോൽ കൈമാറുകയും ചെയ്തു. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന 19 ലക്ഷം രൂപയുടെ ആംബുലൻസ് ആണ് എച്ച് എയും കളരിഗുരുവുമായ ഗോപകുമാർ പഞ്ചായത്തിനായി കൈമാറിയത്. കൈമാറ്റ ചടങ്ങിൽ യുണൈറ്റഡ് വേ ഇന്ത്യയുടെ പ്രതിനിധികൾ ഓൺലൈനിലൂടെ ഗോപകുമാറിനെ യോഗത്തിൽ അനുമോദിക്കുകയും ചെയ്തു. നമ്മുടെ ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അസുലഭ നിമിഷമാണ് ഇപ്പം നമുക്ക് കാണുന്നത്. നമ്മുടെ പഞ്ചായത്തിന് ഒരു ആംബുലൻസിൻ്റെ ഒരു അഭാവമുണ്ടായിരുന്നു. നമുക്ക് 184 പാലിയേറ്റീവ് പേഷ്യൻ്റ് കഴിഞ്ഞ കോവിഡ് സമയത്ത് നമുക്ക് 5000 കോവിഡ് പേഷ്യൻസാണ് നമുക്ക് വരുന്ന സാഹചര്യം. ഡെയിലി നമുക്ക് 100 രോഗികൾ വരുന്ന സാഹചര്യം. ഈ സമയത്തൊക്കെ ആംബുലൻസിൻ്റെ ഒരു അഭാവം നമുക്ക് വല്ലാതെ നേരിട്ടുണ്ട്. ആ സമയത്താണ് നമുക്ക് സ്പോൺസറിങ് എന്ന നിലയിൽ നമ്മുടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ട്, അതായത് സെൻറ്റ് വിൻസെന്റ് കോൺവെന്റ് എന്ന കേരളപുരം നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൻ്റെ സാന്നിധ്യം കൊണ്ട് അവർ വഴി നമ്മൾ ബാംഗ്ലൂർ ടീമുകളുമായി ബന്ധപ്പെടാനും നമുക്ക് സ്പോൺസർ ചെയ്ത ആംബുലൻസ് സ്പോൺസർ ചെയ്ത നമ്മുടെ യുണൈറ്റഡ് വേ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നമ്മുടെ DNV ഹാൻഡ്സ്, ഈ രണ്ട് ടീമുകളുടെയും നമ്മുടെ സാന്നിധ്യം അവരെ നമ്മളെ ബന്ധപ്പെടുത്തുകയും അവർ വഴി നമുക്ക് നമ്മുടെ ഇളമ്പുള്ളൂരിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ആംബുലൻസ്, അതും വളരെ കോസ്റ്റ്ലിയായ ഒരു ആംബുലൻസ് നമുക്ക് സ്പോൺസർ ചെയ്യാനും കഴിഞ്ഞു. ഈ സമയത്ത് ജഗദീശൻ നന്ദി പറയുന്നു. നമ്മുടെ ഇളമ്പുള്ളൂരിന് വളരെ കായകൽപ്പ അവാർഡ്, അതുപോലെ തന്നെ അക്ഷയകാല പുരസ്കാരം, അതുപോലെ തന്നെ NPS അവാർഡ്, അങ്ങനെ അതുപോലെ ക്യാഷ് അവാർഡ്, ഇങ്ങനെ മൂന്ന് ഒരേ പുരസ്കാരങ്ങൾ കഴിഞ്ഞ 2019 മുതൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. 2019 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. 2019 മുതലുള്ള വർഷങ്ങളിൽ നമ്മുടെ ഏറ്റവും മുന്നിൽ കിടന്ന ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷിന് നന്ദി പറയുന്നു. ആ സമയത്ത് നമുക്ക് സ്പോൺസർ ചെയ്യാൻ സഹായിച്ച സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ കൊണ്ട് അവർ ബാക്കി കാര്യങ്ങൾ പറയും. സിസ്റ്റർ സ്നേഹ ആൻഡ് ഐ എം വർക്കിംഗ് ഓൾഡ് ഏജ് ഹോം കേരളപുരം ആൻഡ് റിയലി ഇറ്റ്സ് വെരി ഗ്രേറ്റ്ഫുൾ തിങ്സ് ദാറ്റ് ഡ്യൂറിംഗ് ദ കോവിഡ് ടൈം ദർ നോട്ട് ഹാവിങ് എനി ഫെസിലിറ്റി, പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ്. But now we have come for this inauguration of the vehicle, the ambulance, and very happy that they are doing good for the people. And we have the 33 inmates. Even when our inmates are sick, they are ever ready to help us. So we congratulate to all of you that they may do it well according to God's plan. So thank you. God bless you all. Thank you for first of all, thank you for that it has done this benefit for the benefit of the people, and we pray that there will be wonderful things for the patients and for all the people who see it. Sammanam Nadi, 7th class guy. ഉപജില്ലാ ശാസ്ത്രമേള മത്സരത്തിൽ റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റിൽ ജൈവ കീടനാശിനി ഫലപ്രദമോ എന്ന വിഷയത്തിൽ 1st സ്ഥാനം കരസ്ഥമാക്കി കുണ്ട്ര MGD ഗേൾസ് സ്കൂളിലെ 7th ക്ലാസ് വിദ്യാർത്ഥിനി പി ചിന്മയെ സ്കൂളിന് അഭിമാനമായി. കാഞ്ഞിരകോട് സ്വദേശിയും കുണ്ട്ര പഞ്ചായത്തിലെ മികച്ച കർഷകനുമായ ശങ്കരമംഗലത്ത് കുതിരപ്പന്തിൽ പ്രദീപ് കുമാറിന്റെയും പ്രിയയുടെയും മകളാണ്. ഇക്കഴിഞ്ഞ ചിങ്ങം 1 കുണ്ട്ര പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി കുണ്ട്ര കൃഷിഭവനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കയ്യിലിരുന്നാൽ കാലത്തിനുതകും, വസ്തുവും വിദ്യയും കയ്യിലുണ്ടെങ്കിൽ പ്രയോജനപ്പെടും. ഇന്നത്തെ നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം. ഭക്തിയിൽ ഒരു അന്ധവിശ്വാസിയായിരുന്ന ഒരു പല രാജ്യങ്ങളിലും വ്യവസായമുണ്ടായിരുന്ന
ഒരു സാധു ഒരു സസ്യ ഭക്ഷണക്കാരൻ്റെ കഥയാണ് നമ്മുടെ മുന്നിലൂടെ ജീവിച്ച് കടന്നുപോയ ഒരു സാധാരണക്കാരനായ അന്ധവിശ്വാസിയുടെ കഥയാണ്. അയാളുടെ ജീവിതം എങ്ങനെ പിടിച്ചു, അയാൾ എങ്ങനെ അയാളുടെ വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് പോയപ്പോൾ എങ്ങനെയാണ് ദുരന്തമുണ്ടായത്, മറ്റൊരു മനുഷ്യജീവൻ എങ്ങനെയാണ് പോയത്, ആ കഥ നമുക്കൊന്ന് നോക്കാം. കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തത്. വിശ്വാസം മൂത്തുമൂത്ത് അന്ധവിശ്വാസമായവർക്കൊരു കഥ സൊല്ലട്ടുമാ. ഹോട്ടൽ ശരവണ ഭവൻ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമായി പടർന്ന് പന്തലിച്ച ശുദ്ധ വെജിറ്റേറിയൻ ഹോട്ടൽ ഉടമ ശരവണനെ ഓർമ്മയില്ലേ? ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തതിനാൽ ചെന്നൈയിലെ ഒരു പെട്ടിക്കടയിൽ ചായ സപ്ലയറായി ജോലി തുടങ്ങി. ഈശ്വരവിശ്വാസിയായ ശരവണൻ സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തമായൊരു ചെറിയ ചായക്കട തുടങ്ങി. കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയിലും ഗൾഫിലുമായി ഒരു ഹോട്ടൽ ശൃംഖല തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. രണ്ട് വിവാഹവും കഴിച്ചു. പണം കുമിഞ്ഞുകൂടിയപ്പോൾ വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറി. സാമ്പത്തിക അഭിവൃദ്ധിക്കായി ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം പല കൊള്ളരുതയമകളും ചെയ്തു കൂട്ടി. രണ്ട് പൊണ്ടാട്ടിമാർ സ്വന്തമായുള്ള ശരവണ മുതലാളിക്ക് സർവജ്ഞാനിയായ ജ്യോത്സ്യൻ കൊടുത്ത ഉപദേശം കൊള്ളാം. കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകണമെങ്കിൽ മൂന്നാമതൊരുത്തിയെ കൂടി വേൽക്കണമെന്ന്. കേവലം ഉപദേശം മാത്രമല്ല, തൻ്റെ ഹോട്ടലിലെ ജീവനക്കാരനായ പ്രിൻസ് ശാന്തകുമാറിൻ്റെ ഭാര്യ ജീവജ്യോതിയെ തന്നെ മൂന്നാം ഭാര്യയാക്കിയെങ്കിലേ ഐശ്വര്യമുണ്ടാകൂ എന്ന കൃത്യമായ നിർദ്ദേശം തന്നെ നൽകി ജ്യോത്സ്യർ. ശുദ്ധ വെജിറ്റേറിയനും അതിൻ്റെ ആഗോള പ്രചാരകനുമായ ശരവണ ഭവൻ രാജഗോപാലിന് അറിവിൻ്റെ ബ്രഹ്മാണ്ഡമായ ജ്യോതിഷിയുടെ കൽപ്പന അനുസരിക്കാതിരിക്കാനാവില്ലല്ലോ. ഒരേ സമയം തൊഴിലാളിക്കും മുതലാളിക്കും കൂടി ഒരു ഭാര്യ എന്നതും പ്രായോഗികമല്ലല്ലോ. മുതലാളിത്വത്തിൻ്റെ എക്കാലത്തെയും ലളിതമായ പരിഹാര പ്രക്രിയ തന്നെ തിരഞ്ഞെടുത്തു. നമ്മുടെ സസ്യാഹാരിയും അഹിംസാവാദിയും സർവോപരി ജ്യോത്സ്യഭക്ത ശിരോമണിയുമായ ശരവണ മുതലാളിയും മൂന്നാം ഭാര്യയാക്കേണ്ടവളുടെ കണവനെ വെണ്ടയ്ക്ക് അരിയുന്നത് പോലെ അരിഞ്ഞ് കുളത്തിൽ സാമ്പാറ് പോലെ കലക്കി. കുറ്റം പറയരുതല്ലോ, മനുഷ്യന്മാരെ ശാന്തപ്രകൃതക്കരാക്കാനും മൃഗീയ വാസന ഇല്ലാതാക്കാനും സസ്യാഹാരം മാത്രം അനുഷ്ഠിച്ചാലേ സാധിക്കൂ. ഹിറ്റ്ലർ മുതൽ നമ്മുടെ മോഡിയും അമിത്ഷായും ഒക്കെ തികഞ്ഞ വെജിറ്റേറിയന്മാരാണേ. ഏതായാലും ഈ ശുദ്ധ വെജ് കൊലയും മൂന്നാം നിക്കാഹും ഒക്കെ കാരണം 2001 മുതൽ ഐശ്വര്യം, സമാധാനം, സൽകീർത്തി എന്നിവയൊക്കെ ശരവണ മുതലാളിക്ക് അവിയലും പായസവും പോലെ വേണ്ടോളം ശറപറേന്ന് കിട്ടി. കേസും കൂട്ടവുമായി നാറി ഊപ്പാടിളകി നരകിച്ച് കസ്റ്റഡിയിലും കോടതി വരാന്തകളിലും ഒളിവിലും ഒടുവിൽ ജയിലിലും നിന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ മുതലാളിക്ക് സുഖമരണം തന്നെയായിരുന്നു. പണ്ടൊരിക്കൽ നേപ്പാൾ രാജാവിനും കിട്ടിയിരുന്നു ഇതുപോലൊരു ജ്യോതിഷി സഹായം. രാജാവിൻ്റെ മൂത്ത പുത്രനെ യാതൊരു കാരണവശാലും കല്യാണം കഴിപ്പിക്കരുത്, അഥവാ പ്രവചനം ലംഘിച്ച് കല്യാണം നടത്തിയാൽ രാജകുടുംബം മുടിഞ്ഞ് പണ്ടാരമടങ്ങും എന്നൊക്കെയായിരുന്നു ജ്യോത്സ്യകൽപ്പന. പാവം രാജാവ് വിനീത വിധേയനായി അനുസരിച്ചു. രാജകുമാരനാകട്ടെ കാത്തിരുന്ന് മൂത്ത് നരച്ച് കണ്ട്രോള് പോയി. ഒരു നാൾ തോക്കെടുത്ത് തന്തയടക്കം കുടുംബങ്ങളെ മൊത്തം കാച്ചിക്കളഞ്ഞു. കല്യാണം നടത്തിയാൽ മരണമെന്നത് നടത്തിയില്ലെങ്കിൽ കൂട്ടമരണം എന്നതിലേക്കെത്തി. പോട്ടെ, രാജാവ് പുല്ലെന്ന് പല്ലിറുമയ്ക്കൊണ്ട് ജ്യോത്സ്യന്മാർ പിന്നെയും ആരാന്റെ നെഞ്ചത്ത് കവിടി നിരത്തിയും ആരാന്റെ അമ്മയുടെ ഭ്രാന്താസ്വദിച്ചും അടിച്ചു പൊളിച്ചു കാണും. വിഡ്ഢികളുടെ അങ്ങാടിയിൽ ബുദ്ധി കൊണ്ട് കച്ചവടമാണല്ലോ ഭക്തി, വ്യവസായത്തിന്റെ അടിത്തറ. പച്ചവെള്ളം കുടിക്കാൻ പാങ്ങില്ലാത്തവന്റെ പാല് വാങ്ങി കുടിക്കുന്ന ദൈവങ്ങളും മുടിയിട്ട വെള്ള വ്യവസായത്തിന്റെ അനന്ത സാധ്യതകളുമൊക്കെ ഓരോ വിശ്വാസത്തിന്റെ പുറത്താണല്ലോ. ജ്യോത്സ്യന്റെ ഭാര്യ ഒളിച്ചോടി. ജ്യോത്സ്യൻ കവട നിരത്തിയില്ല. രാഹു കേതുവിലോ കേതു ചൊവ്വയിലോ പോയോ എന്ന് നോക്കിയില്ല. വെള്ളക്കടലാസിൽ പരാതി എഴുതി പോലീസിൽ കൊടുത്തു എന്ന കുരീപ്പുഴ കവിത സാന്ദർഭികമായി ഓർത്തുപോകുന്നു. കവിതേവാടി അനുസ്മരണവും പ്രഥമ തേവാടി പുരസ്കാര സമർപ്പണവും 24 തിങ്കളാഴ്ച വൈകിട്ട് 4 പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും. കവി പി രാമൻ ഉദ്ഘാടനം ചെയ്യും. പുരസ്കാരം പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ഡോക്ടർ സുജിത് വിജയൻ പിള്ള സമർപ്പിക്കും. പുരസ്കാര ജേതാവിനെ ഷിബു ബേബി ജോൺ ആദരിക്കും. നമസ്കാരം. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഓരോ നാളും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും സഹകരണവും ഒക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം
കുറച്ചുപേർ തീർച്ചയായിട്ടും ഞങ്ങൾ എന്നും പറയുന്നത് പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന അഭ്യർത്ഥനകൾ കുറച്ചുപേർ അത് കേൾക്കുന്നുണ്ട്, കുറച്ചുപേർ ഞങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വാർത്തകൾ അറിയിച്ചു തരാനും വാർത്തകൾ ചൂണ്ടിക്കാണിക്കാനും അഴിമതികൾ ചൂണ്ടിക്കാണിക്കാനും ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനും ഒക്കെ ആൾക്കാർ തയ്യാറാവുന്നുണ്ട്. ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ പലരെയും പേര് പറഞ്ഞാൽ അഭിനന്ദിക്കാനുള്ള ബുദ്ധിമുട്ട്. അവർ ഞങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങളത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവരോട് വ്യക്തിപരമായ ശത്രുത ആ പ്രദേശത്തുള്ളവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്കോ പഞ്ചായത്ത് അംഗങ്ങൾക്കോ ഒക്കെ തോന്നാം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവരുടെ പേര് പറയാത്തത്. എങ്കിലും അവരുടെ മുഖവും അവരുടെ പേരും അവരുടെ ആത്മാർത്ഥതയും നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വാർത്ത നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, നാട്ടുപട്ടം വാർത്തകൾ, മൂന്ന് ചാനലുകൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്തണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 8-10 മധ്യ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.